ഓഫ്, എന്നാ സെറ്റപ്പാ, ജീവിക്കുകയാണ് എങ്ങനെയൊക്കെ ജീവിക്കണം, എന്ന സ്ഥലം നോക്കി. ഓഫ് അമ്പോ, ഓഫ് ഇവൻ്റെയൊക്കെ ടൈം. നമ്മളിവിടെ ജീവിക്കും, ഈ വീട്, ഈ ചന്ത, പിന്നെ ആകെ അമ്മാൻ്റെ വീട്ടിൽ പോകും. പറഞ്ഞിട്ടെന്ന കാര്യം. അമ്പോ, ഇതെന്നാ പരിപാടി? എന്നാ കണ്ടോണ്ടിരിക്കോ? ആ ഇരിക്കും. എടി നോക്ക്, ഈ സ്ഥലം നോക്കി, എന്നെ കിടുവാ നോക്ക്. ശരി കേട്ടോ. ഓ, നമ്മളിവിടെ ജീവിക്കുന്നുണ്ട്, ആകെ ഈ ചന്തയ്ക്ക് പോകും, അല്ല അമ്മാൻ്റെ വീട്ടിൽ. ഞാൻ എന്തോരം നാളായി നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കേൾക്കാത്തോണ്ടല്ലോ. എന്തു പറയുന്നു? ഒരു ടൂറ് പോവാന്ന്. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് വരെ ഒരു ടൂറ് പോയിട്ടുണ്ടോ? എടി എനിക്ക് 100 മനസ്സാ പോവാനായിട്ട്. പിന്നെ അമ്മയൊക്കെ സമ്മതിക്കാതെ അങ്ങനെ പോവാൻ പറ്റുമോ? ആകെ പാടൊരു അമ്മാവന്റെ വീടുണ്ട്. എടി നമ്മുടെ കല്യാണം പറഞ്ഞ് നിനക്കറിയാലോ, നമ്മളതിന് 4 പേര് അറിഞ്ഞു കിട്ടിയതല്ലോ. നിങ്ങൾക്കറിയാലോ, ഞാൻ കല്യാണത്തിന് മുന്നുണ്ടല്ലോ എന്റെ ഡാഡിയും മമ്മി എല്ലാ വർഷവും എവിടെയെങ്കിലും ഒക്കെ ടൂർ കൊണ്ടുപോകായിരുന്നു. ഇനിയിപ്പോ അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എനിക്കും വലിയ ആഗ്രഹം ട്രിപ്പ് പോകണം. നല്ല രസമുണ്ട് കാണാൻ അല്ലേ? ട്രിപ്പ് പോയാലോ? ഞാൻ എപ്പോഴാ റെഡിയാ. എങ്ങോട്ടാ പോണ്ടേ? നമുക്ക് ലുലുമാളിപ്പാ. ലുലുമാളിലോ? ചിക്കിങ് ഒക്കെ കഴിച്ച് എന്റെ പൊന്നെ. എടി കുറച്ചും കൂടി ഡെവലപ്പ് ആവ്. നമുക്കൊരു നല്ല സീനറി ഒക്കെ ആയിട്ട് നല്ല തണുപ്പൊക്കെ. മൂന്നാറിപ്പാ. ഏത് അവരോട് ചോദിച്ചാലും അപ്പ പറയും മൂന്നാറ്. ആക്കെ അറിയാവുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. എടി മൂന്നാറൊക്കെ വിട്, കുറച്ചും കൂടി ഹൈ ലെവലിലേക്ക് ചിന്തിക്കുന്നു. അങ്ങനെ പറയുമ്പോ ഇപ്പൊ എവിടെയാ കേട്ടോ? നമുക്ക് കുളുമണാലി വിട്ടാരോ? അവിടെ തന്നെ പ്രത്യേകത. കുളുമണാലി എന്ന് കേട്ടിട്ടുണ്ടോ? ആ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്, നമുക്ക് ഹണിമൂണോ നമുക്ക് പോകാൻ പറ്റിയില്ല. അതിനൊക്കെ പോകാൻ പറ്റിയ മൂന്നാറിലോ? അപ്പൊ തണുപ്പ് തന്നെയല്ലേ. എടി മൂന്നാറുമായിട്ട് കമ്പയർ ചെയ്യല്ലേ, ഇത് വേറെ ലെവലാ. ആ എവിടെയെങ്കിലും ആട്ടെ, എനിക്ക് പോയാ മതി. പോകുമ്പോ നമുക്ക് കുറെ ഡ്രസ് ഒക്കെ എടുക്കണ്ടേ? ഡ്രസ് വേണം, പിന്നെ അവിടെ ഭയങ്കര തണുപ്പാ. അപ്പൊ നല്ല സ്വെറ്റർ വാങ്ങണം, പിന്നെ കുറെ ഫോട്ടോസ് എടുക്കണം. അത് വേണം. പിന്നെ നല്ല റിസോർട്ടിലൊക്കെ ആയിരിക്കും താമസിക്കുന്നത്. നമുക്ക് പോകുമ്പോ നമ്മൾ ആ ഒരു ലെവലിൽ വേണല്ലോ. നമ്മള് ഒരു 3-star ഹോട്ടലെങ്കിലും വേണം. എടി അവിടെയൊക്കെ പോയി 3-star ഒരു വിലയില്ല, ഒരു 5-star എങ്കിലും പിടിക്കണം നമുക്ക്. ആണോ? പിന്നെ എനിക്ക് കുറേ ഇഷ്ടപ്പെട്ട ഫുഡുണ്ട്, അതെല്ലാം വാങ്ങിച്ചു തരണം. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മള് പൊളിക്കില്ലേ? നിനക്ക് എന്നാ വേണ്ടെന്ന് പറഞ്ഞ പോരെ. പിന്നെ ഇവിടെ ഒക്കെ പോകുന്നതിന് എത്ര രൂപയാവും ചേട്ടാ? ഒരു നമുക്ക് 5-star തന്നെ താമസിക്കണ്ടേ? പിന്നെ രാജ്യത്തെ ഫുഡ് കാര്യങ്ങളെല്ലാം വരുമ്പോഴേക്കും ഒരു 50 രൂപ. 50 രൂപ എന്ന് പറഞ്ഞ 50,000. അയ്യോ, അപ്പൊ അത്രയും കാശ് നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്റെ കയ്യിലില്ല. പിന്നെ നിന്റെ അക്കൗണ്ടിലില്ലേ? പിന്നെ നിങ്ങക്ക് ടൂർ പോവാൻ വെച്ചേക്കുവല്ലേ എന്റെ കാശ്. എന്താ പൊക്കോണം? എനിക്കല്ലേ ഈ മൊബൈലിൽ നോക്കി ഇങ്ങനെ കർക്കാരുടെ വീഡിയോ കാണാൻ നടക്കുള്ളൂ. പിന്നെ നിങ്ങൾ എന്തിനാ ഇത്ര എന്നെ ഇട്ട് കാണിച്ചത്? എടി നിന്റെ ഡാഡിയുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഇല്ലേ? പിന്നെ അങ്ങോട്ട് ചെന്ന് ചോദിച്ചാ മതി. അപ്പൊ നിങ്ങൾ വെറുതെ ആണോ ഈ പറഞ്ഞത് മുഴുവൻ? എന്നെ കൊതിപ്പിച്ചതാണോ വെറുതെ? എടി ആഗ്രഹമുണ്ടോ? പക്ഷെ എന്റെ കയ്യിൽ പൈസ ഇല്ല. പിന്നെ എന്താ ചെയ്യണേ? പിന്നെ എന്തിനാ നിങ്ങൾ ഇത്രയും നേരം ഇരുന്ന് പറഞ്ഞോണ്ടിരുന്നത് പൈസ ഇല്ലെങ്കിൽ? ഇപ്പൊ തന്നത് തന്നെ. അമ്മാവന്റെ വീട് വരെ പോയതിന് 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചതിന്റെ കണക്ക് പറഞ്ഞ അമ്മയാ. എടി അമ്മ അങ്ങനെ എല്ലാത്തിനും കണക്ക് പറയുന്നുള്ളൂ, പക്ഷെ അമ്മ സഹായിക്കും. നീ ഒന്ന് അമ്മയുടെ ഒന്നും പറഞ്ഞാ മതി. ചെന്ന് ചോദിച്ചാ മതി, എനിക്കൊന്നും തോന്നുന്നില്ല. എടി ഞാൻ അമ്മയോട് ചോദിച്ചാ ശരിയാവത്തില്ല. എടി നിനക്കറിയാലോ, അന്ന് ഞാനും ബെന്നിയും കൂടി ചെറിയൊരു തരികട ഒരു ഒറ്റ ബുദ്ധിക്ക് ചെയ്തു പോയതാ. അതിനുശേഷം അമ്മയ്ക്ക് എന്നെ തീരെ വിശ്വാസമില്ല. പക്ഷെ നിന്നെ അമ്മയ്ക്ക് ഇഷ്ടം. ഉവ്വ, അങ്ങോട്ട് ചെന്നാലും മതി, എന്നെ കൊണ്ടു പറ്റില്ല, നിങ്ങൾ തന്നെ ചോദിച്ചു മേടിച്ചാ മതി. എടി കുളുമണാലി പോണോ നിനക്ക്? എനിക്ക് പോണെന്നൊക്കെ ഉണ്ട്, ഞാൻ ഇത്ര സ്വപ്നം കണ്ടതല്ലേ. നിങ്ങൾ ഏതായാലും അമ്മയോട് സംസാരിച്ച് പൈസ ഉണ്ടാക്കി എന്നെ കൊണ്ടുപോയേ പറ്റുള്ളൂ. എടി നീ ഒന്ന് സംസാരിച്ച് നോക്ക്, പോയെങ്കിൽ ഒരു വാക്ക് കിട്ടിയാ കുളുമണാലിയാ ലോട്ടറിയാ. എന്നെ കൊണ്ടും പറ്റില്ല, നിങ്ങൾ തന്നെ സംസാരിച്ചാ മതി, എനിക്ക് പറ്റില്ല നിങ്ങളുടെ അമ്മയുടെ വായിലിരിക്കുന്ന ഒന്ന് കേക്കാൻ. എടി ഞാൻ സംസാരിച്ചാ നടക്കത്തില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ തന്നെ ചോദിക്കണം. പോയി ചോദിച്ചിട്ടോ ചെല്ല. അപ്പൊ ഞാൻ തന്നെ പോയി ചോദിക്കാലേ? ആ നിങ്ങൾ ചെല്ല, നിങ്ങളുടെ അമ്മയല്ലേ, നിങ്ങളോട് ക്ഷമിച്ചോളൂ, ചെല്ല. പോയ ഒരു വാക്ക് കിട്ടിയാ കുളുമണാലി. നടക്ക നടക്ക, ഞാനും വരാം. നീ വരൂ. ആ ഞാനും കൂടെ കൂടെ വരാന്നേ. ദൈവമേ, എല്ലാം വിളഞ്ഞു കിടക്കുക, എന്തോരം പൊഴിഞ്ഞു താഴെ വീഴുന്ന ഈ ചെറുക്കൻ ഇപ്പൊ ഇരിക്കാത്ത കുത്തി ഇരിക്കുന്ന നേരത്തെ ഇതൊക്കെ ഒന്ന് പെറുക്കി എടുത്തുകൂടെ?
പണിക്കാരൻ ചെറുക്കനോടൊന്നും ഇവിടെ വരെ വരാൻ പറഞ്ഞിട്ട് അവനും വന്നില്ല. ഒറ്റയ്ക്ക് കിടന്ന് എന്റെ നടുവോടി ഇവിടുത്തെ പണിയെല്ലാം ചെയ്ത് പറയാനാന്ന് പറ. അമ്മേ, ഓ ഇവിടെ ഉണ്ടായിരുന്നോ മഹാരാജാവും റാണിയും? ചുമ്മാ അമ്മ തന്നെ നമ്മുടെ കാര്യം ഇരിക്കണേ. ഇതോ കപ്പ ബിരിയാണിയാ വേണോ? കണ്ണണ്ടൂടാ അമ്മയുടെ ഒരു തമാശ. ഓ അതും പറഞ്ഞ എന്നെ മുറുക്കി അടിക്കണേ എന്തിനാ? എന്നാ രണ്ടും കൂടെ ഇറങ്ങിയത്? അമ്മേ എന്നാ കഥകളി കളിക്കണേ, കാര്യം പറയടാ. അമ്മേ ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടേ ഞങ്ങള് എങ്ങോട്ടും ട്രിപ്പ് ഒന്നും പോയില്ല ഇതുവരെ. ഞാൻ ഇവിടെ പിടിച്ചു കെട്ടി വെച്ചിട്ടൊന്നും ഇല്ലല്ലോ, നിങ്ങളോട് ഞാൻ പറഞ്ഞോ പോകരുതെന്ന്? ഇല്ല അമ്മ പറഞ്ഞില്ല. പിന്നെ ഞങ്ങൾക്ക് കുളു മണാലി ഒന്ന് പോയാൽ കൊള്ളാന്നൊരു ആഗ്രഹം. എവിടെ? കുളു മണാലി. ഓ അയിന് അല്ല അയിന് ക്യാഷ്. ക്യാഷ് ഒരു അധികം ഒന്നും വേണ്ട, ഒരു 50 രൂപ. 50 രൂപയോ? 50 രൂപ കാണുമായിരിക്കും. 50 എന്ന് പറഞ്ഞാ 50,000. എത്ര? 50,000. 50,000 രൂപ നിങ്ങക്ക് ടൂറ് പോകാൻ ഞാൻ തരണം അല്ലേ? അമ്മ തരും. അയ്യോ വലിയ ആഗ്രഹമായി പോയല്ലോ. ഒരു കുളു മണാലി പോകാൻ നടക്കുന്ന ആൾക്കാര് ആ ആലുവ മണപ്പുറത്തെങ്ങാനും പോയി ഒരു തുണി വിരിച്ചങ്ങോട്ട് ഇരിക്കെ വല്ലതും വല്ലതും ഒക്കെ ഇട്ട് തരും, എന്നിട്ട് അതും കൂടെ അങ്ങ് പോകാൻ നോക്കൂ ടൂറ്. ഒന്നും രണ്ടും ഒന്നും അല്ല 50,000 രൂപ. എടാ നാണം ഉണ്ടാടാ നിനക്ക് വന്ന് ചോദിക്കാൻ. അയ്യോ എന്ത് തോന്നി മക്കൾക്ക് ഇങ്ങനെ ചോദിച്ചു മേടിക്കാനൊക്കെ? സാധാരണ ഇതല്ലല്ലോ പതിവ്. ആൾക്കാരെയൊക്കെ വിട്ട് പച്ചപ്പാതിരാത്രിക്ക് അമ്മ ഇല്ലാത്തപ്പോ വീട്ടിൽ കയറി കട്ടെടുക്കലല്ലായിരുന്നു? ആ സിസ്റ്റം ഒക്കെ അങ്ങ് മാറ്റിയോ? എന്നാ പറ്റിയെന്നേ അമ്മ? അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതാ അമ്മയോട് ഞാൻ പറഞ്ഞല്ലേ. പിന്നെയും പിന്നെ അമ്മ എന്തിനാ ശബ്ദത്തെ കുത്തണേ? ഇവളെ വിളിച്ചോണ്ട് വന്നപ്പോഴും നീ ഇത് തന്നെയല്ലേ പറഞ്ഞ അബദ്ധം പറ്റിയെന്ന്? എടാ നാണം ഉണ്ടോടാ നിനക്ക്? പണിക്കും പോകത്തില്ല, വേലയ്ക്കും പോകത്തില്ല, കൂലിയും ഇല്ല, എന്നിട്ട് അമ്മയുടെ കയ്യിൽ കാശ് മേടിച്ച് ടൂർ അടിക്കാൻ പോകും. എടാ പണിയെടുത്തോണ്ടാക്കിട്ട് ഇവളെ കൊണ്ട് എവിടെയെന്ന് വെച്ചാൽ പോകാൻ നോക്കടാ. രണ്ടും കൂടെ ടൂർ അടിക്കാൻ എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച്, അത് ഒന്നും രണ്ടും അല്ല 50,000 രൂപ എന്റെ കയ്യിൽ ഇവിടെ അടിച്ചു വെച്ചിരിക്കുവല്ലേ. ഇല്ല അടിച്ചിട്ടിരിക്കുന്നു റോഡില്, ഉണങ്ങാൻ ഇട്ടിരിക്കുക, ഉണങ്ങട്ടെ എന്നാൽ പെറുക്കി കൊണ്ട് പോവോ. പിന്നെ തരത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ പറയണ്ട തരത്തില്ലെന്ന്? ഇനി ഉണ്ടായാലും തരത്തില്ല. അമ്മ ശരിക്കും സീരിയസ് ആയിട്ട് തരത്തില്ലെന്ന് പറഞ്ഞാ തരത്തില്ല. പിന്നെ എന്റെ കയ്യിൽ ഇവിടെ അടിച്ചു വെച്ചിരിക്കുവല്ലേ തരാനായിട്ട്. കേട്ടല്ലോ നിനക്ക് സമാധാനായില്ലേ? നിന്നോട് അന്നേരം പറഞ്ഞ ഈ തള്ള 10 പൈസ തരത്തില്ല നമുക്ക്. അതിന് ഇവള് പറയുമ്പോ ഞാൻ എടുത്തു തരാനിട്ട് ഇവള് എന്റെ കാശ് ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലേ അമ്മ എന്നൊക്കെ പറഞ്ഞ പഴയ ജനറേഷനാ, വെറും കൂപ മണ്ടൂക എന്റെ അമ്മ. അയ്യോ എന്റെ മോൻ എന്നാ ശാസ്ത്ര പരീക്ഷയൊക്കെ പാസ്സായത്? ഇത്ര അങ്ങോട്ട് വലിയ ഇത്? അമ്മ ഞങ്ങക്ക് പൈസ തരണം, ഞങ്ങള് ടൂർ പോണ അമ്മരെ കാണിച്ചു തരാം. ഓ നിങ്ങൾ അവിടെ ഫ്രീ ആയിട്ട് ടൂർ കൊണ്ടുപോകാൻ ആളവിടെ ഇരിക്കുന്നോ? അമ്മ അങ്ങനെ വലിയ വിളിക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് ടൂർ പോകും. ഞങ്ങൾ ടൂർ പോകും. ആ പോകുവോ? പോകും. എന്നാ പോയി കാണിക്കടാ, ഇവിടെ ഇന്ന് വലിയ വിളിക്കല്ലേ വേണ്ട, പോയി കാണിക്കാം എന്നിട്ട് ഞാൻ പറയാം. പോകും, പോയി കാണിക്കും. ആ പോ. അമ്മ കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട, ഞങ്ങള് പോകുമ്പോ അമ്മ നോക്കിക്കൊണ്ട് നിന്നാ മതി. പിന്നെ അല്ലേ കുറെ ഞാൻ അങ്ങ് കൊതിച്ചിരിക്കുവല്ലേ ടൂറ് പോകാനായിട്ട്, നിങ്ങൾ പോകുമ്പോ അങ്ങ് നോക്കിക്കൊണ്ടിരിക്കാനായിട്ട്. അമ്മക്കല്ലേ അമ്മ ആകെ പോയേക്കണേ ഈ ചന്ദ്രൻ പോയിട്ടുണ്ട്, പിന്നെ ആകെ അമ്മാവിന്റെ വീട്, അതാണ് അമ്മയുടെ ലോകം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പോകും. എനിക്ക് അമ്മാവിന്റെ വീട് വലിയ ലോകം തന്നെയാ. ആ എന്നാ അവിടെ പോക്കോ. ഓ അവിടെ പോയേന്റെ ഗതി ഞാൻ കണ്ടായിരുന്നല്ലോ. അമ്മ ഇനി കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട, ഞങ്ങളേ പോയിട്ട് അമ്മ ഇനി സംസാരിച്ചാ മതി. ആ നീ പോയി കാണിക്കടി, കൂടുതൽ കിടന്നുകൊണ്ട് മൂച്ചെടുക്കാൻ. എന്നെ നോക്കൊണ്ട് നിൽക്കുക, നിങ്ങളുടെ അമ്മ നിങ്ങക്ക് കാശ് തരത്തില്ല, മനസ്സിലായല്ലോ. പറഞ്ഞ ഏൽപ്പിച്ചു വെച്ചിരിക്കുവല്ലേ തരാനായിട്ട്. ഈ വീട്ടിൽ എന്തേലും ഒരു പണി ചെയ്തിട്ടായിരുന്നു ഈ 10 പൈസ ചോദിച്ചിരുന്ന ഒരു അന്തസ് ഉണ്ടായിരുന്നു. എടാ എന്തോ ഒരു ജാതിക്കായി പറമ്പി പൊഴിഞ്ഞു കിടക്കണത്, ഒരെണ്ണം പെറുക്കി വെക്കാനായിട്ട് ഒന്ന് കൂടുന്നുണ്ടോ? രണ്ടും കൂടി ഇങ്ങനെ പെരക്കാത്തിരിക്കുക, ഇങ്ങനെ അന്തരം ആവശ്യമില്ലാത്ത ചിന്തകൾ കയറും. കുളു മണാലി അവിടെ ഇവിടെ ഒക്കെ പോകാനും മൊബൈലിൽ തോണ്ടാനും ഒക്കെ. അമ്മ കുളു മണാലി ഒന്ന് പോകണമെന്നുള്ള ആവശ്യമില്ലാത്ത ചിന്തയാണോ? പിന്നെ അല്ലാതെ ഇപ്പൊ അവിടെ പോയിട്ട് എന്നാ കാര്യം സാധിക്കാനാ? ഞാനിപ്പോ ജാതിക്കൊക്കെ പറക്കട്ടെ. എന്നിട്ട് ജാതിക്ക് പറിക്ക 50,000 രൂപ തരാന്ന് അമ്മ പറഞ്ഞില്ലായിരുന്നു? അയ്യോ ഈ ജാതിക്ക പറിക്ക വെക്കുന്നതിന് ഞാൻ നിനക്ക് 50,000 രൂപ തരണോ? അയ്യോ അത് വലിയ ആഗ്രഹം ആയി പോയല്ലോ. അപ്പൊ തരില്ല. തരത്തില്ല. ആ വേണ്ട. ആ വേണ്ട. ആ ഞങ്ങള് പോയി കാണിച്ചു തരാം. അപ്പോ ഒന്ന് പോയി കാണിച്ചാ എന്നിട്ട് പറ. ഇനി എന്തിനാ നാണം കെട്ട് നിക്കടാ, വാ നോക്കുവാ. ആണ്ടടാ ഞാൻ പറഞ്ഞോ എന്റെ അടുക്ക വന്ന് ചോദിക്കാനും നാണം കെട്ട് നിക്കാനും? നീ ഒറ്റ കാരണം. ഇനി അമ്മ തരുവോ വേണ്ട, ഞങ്ങള് പോണ അമ്മ നോക്കിക്കൊണ്ട്. ആ പിന്നെ നോക്കിക്കൊണ്ട് നിക്ക, അതിന് പോയെങ്കിലല്ലേ നോക്കട്ടെ കാര്യമുള്ളു. ഒന്ന് പോയടേ അവിടുന്ന് പോകും. ആ പോകും. പോടാന്ന്. മടി.
കുറഞ്ഞ ആഗ്രഹമൊന്നുമില്ല. കൊള്ളൂ.